Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായ തുക്കടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡിസേർട്ടും കൂടിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടും കൂടിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മലായി സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോസ് ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലൊന്ന് തിക്കായി വരുന്നത് വരെ നമ്മളത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ സോസ് ഇവിടെ ഏകദേശം തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി ചേർത്തതാണ്, ഓപ്ഷനലാണ്, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാഫ്രോണൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാ അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഈ സോസിന് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നെയ്യിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലെടുത്താലും മതി. ഇനി നമുക്ക് ഓരോ ബ്രെഡ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വേണം നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല. ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒന്ന് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചായ തുക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ കഴിക്കാവുന്നതാണ്. ഒന്ന് ഇത് സെറ്റ് ചെയ്ത ആ സമയത്ത് തന്നെ കഴിക്കാം, അപ്പോൾ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ 1-5 മിനിറ്റ് ഒന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെയും കഴിക്കാം. അപ്പോൾ ബ്രെഡെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടായി ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ഡിസേർട്ടും കൂടിയാണ്.
അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.